എല്ലാവർക്കും ലൈസ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈവനിങ് ടൈമാണ്. അപ്പോൾ ചായക്ക് എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞു തന്നിട്ടത് ഈ റെസിപ്പി ബ്രെഡ് ഉപ്പുമാവ്. അപ്പോൾ വളരെ സിമ്പിളാണ്, അത് നല്ല ടേസ്റ്റുമാണ്. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അത് ഉണ്ടാക്കി കഴിച്ചു നോക്കി. അപ്പോൾ നമുക്കത് എങ്ങനെ അതിനുള്ള സാധനങ്ങളും അതെങ്ങനെ ഉണ്ടാക്കാമെന്നും കാണിച്ചുതരാം. അപ്പോൾ ബ്രെഡ് ഉപ്പുമാവിന് ആവശ്യമുള്ള സാധനങ്ങൾ, മെയിൻ നമുക്ക് ബ്രെഡ് വേണം. അപ്പം 5 സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പിന്നെ നമ്മുടെ ഓണിയൻ ഞാൻ എത്ര പോകുന്നത് ഇതുപോലത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്, കാരണം സവാള എത്ര ഉണ്ടാവണം അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ബോള് നമ്മുടെ വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പീസാക്കിയത്, പിന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾ എരിവനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ, എടുക്കണം കുഞ്ഞു കുഞ്ഞു പൊട്ട് പൊട്ടായിട്ട്. ഇനി അത് സെന്റർ കീറിയിടണം എന്ന് വെച്ചാൽ സെന്റർ കീറിയിടാം, അപ്പം നമുക്കത് പിള്ളേർക്കാകുമ്പോൾ എടുത്തു കളയാലോ. പിന്നെ ഒരു കുറച്ച് നമ്മുടെ കറിവേപ്പില, ഇത്രയ്ക്കുള്ള സാധനങ്ങൾ. പിന്നെ ബ്രെഡ്, പിന്നെ ഒരു സ്വല്പ ഉപ്പ് നമ്മുടെ ഈ സവാള വഴറ്റുമ്പോൾ ആവശ്യമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റൗ കത്തിക്കാം. ഫസ്റ്റ് ഓരോന്ന് നമുക്ക് വഴറ്റി തുടങ്ങാം. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എണ്ണ ഒഴിക്കാം. 2 ഒരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കടുക് ഇട്ടാ, കടുക് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അറിയാലോ കടുക് പൊട്ടിക്കണം. ഞാൻ കടുക് പൊട്ടട്ടെ കേട്ടോ, ഓഫ് ചെയ്യാൻ പോകുന്നു. കടുക് പൊട്ടി കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, വേപ്പിൻ്റെ ഇല ഒക്കെ കൂടി ഒരുമിച്ചിടാം. ഞാനപ്പോൾ എല്ലാതും കൂടി ഇട്ടു കേട്ടാ. ഇപ്പം ഞാനൊരു 3 സ്പൂൺ ഒഴിച്ചിട്ടുള്ള എണ്ണ അത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ്, വെളുത്തു ഈ സവാളയ്ക്ക് ഈ വഴറ്റണ ഇതിലേക്ക് മാത്രം ഉപ്പ് ഇട്ടാൽ മതി, കാരണം ബ്രെഡിൽ ഓൾറെഡി സോൾട്ടഡ ബ്രെഡ്. ഒരു സ്വല്പം ഉപ്പ്, ഇപ്പൊ ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് വഴുന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടാം, അത്രയേ ഉള്ള പണി. ഇപ്പൊ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിട്ട്, നമ്മള് സവാള കട്ട് ചെയ്തിട്ടപ്പോ കുറെ പോലെ തോന്നിച്ചു അല്ലേ, ഇപ്പൊ വഴന്നു വന്നപ്പോ കുറച്ചുള്ളോട്ടാ. ഇങ്ങനത്തെ 2 എണ്ണം എടുത്തേക്കഴിഞ്ഞ ഇനിയിപ്പോ നിങ്ങൾക്ക് തിരുമുടിയും കൂടുതൽ സവാള ഇടമിച്ചിടാം. ഇപ്പൊ ഇതിപ്പോ ഞാൻ 2 പേർക്കുള്ളതാ ചെയ്യണേ. ഇനിയിപ്പോ ആൾക്കാര് ഇപ്പൊ 4 പേരുണ്ടാവും, ചില ഒരു വീട്ടില് 3 പേരാവും, 5 പേരാവും. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബ്രെഡിന്റെ പീസും ഈ സവാള ഈ മിക്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ, നോക്കിയിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പ്രകാരം നിങ്ങൾ ചെയ്യാം. ഇപ്പൊ ഞാൻ നമ്മുടെ വീട്ടില് 2 പേരുള്ളോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് 2 പേർക്കുള്ളതാ ചെയ്യണേ. 5 പീസ് എടുത്തിട്ടുണ്ട്. ഇനി 5 പീസ് ഈ മിക്സിയിൽ കുറേശ്ശെ നമുക്ക് പൊട്ടിച്ചിടാം. പൊട്ടിച്ചിട്ടു. ഇനി അത് മിക്സിയിൽ കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ പകുതി പകുതിയിട്ട് ഇട്ടാൽ മതി കേട്ടാ. ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഉണ്ട് ഞാൻ, കുറച്ച് ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പൊടിച്ചെടുക്കട്ടെ. അപ്പൊ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ട, 5 പീസ് ബ്രെഡ്. ഇനി ഇത് ഇത്തിരി നന്നായിട്ടൊന്ന് ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടാ. അത് മൊരിച്ചാല അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു ഇത്തിരി നേരം ഒന്ന് നമുക്ക് കൈവിടാണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മൂടി വെക്കല്ല, ഇത് മൂടി വെച്ചാല് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും, വയർപ്പ് വെള്ളമൊക്കെ വീഴും. അപ്പൊ മൂടി വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന്, അല്ലെ ഹൈ അല്ലെങ്കിൽ മീഡിയോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുക്കാന്ന് വെച്ചാൽ അധികം മുരിക്കണ്ട, എന്നാലും ഒരു ചെറിയൊരു ഒരു ക്രിസ്പി ആയിട്ട് കുറച്ച് ചെറുതായിട്ട് ഒരു മുരിച്ചിൽ വരണ്ട കേട്ടോ.
അപ്പൊ ചെറുതായിട്ട് ഒരു മുരിച്ചിൽ വന്നിട്ടുണ്ട്, ഒരു സ്മെല്ല് വരും നമുക്ക് ആ ബ്രെഡിന്റെ മുരിയണേന്റെ. അപ്പൊ ആ സ്മെല്ല് വന്നാല് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്യാൻ സ്റ്റൗ ഓഫ് ചെയ്തു കൈ ഇളക്കാണ്ട്, ഇപ്പൊ ഈ പാൻ ഓൾറെഡി ചൂടുണ്ടാവും. അപ്പൊ ഒന്നുകൂടി കുറച്ചു നേരം കൂടി ഒന്ന് ഇളക്കിടാം. പെട്ടെന്ന് പണി കഴിയണത് അത് കേട്ടാ. അപ്പൊ നിങ്ങള് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളോ. നല്ല എളുപ്പമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത്, പക്ഷെ ആൾക്കാരില്ല, വ്യൂസ് കാണാനില്ല, സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ കാണുന്നില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാവണം. പിന്നെ എനിക്കിത് എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും വശമില്ല. അപ്പോ എഡിറ്റ് ചെയ്തെങ്കിൽ അതിന്റെ നല്ലൊരു പ്ലസ് പോയിന്റ് വരുള്ളൂ, ഒരു നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ. അത് എഡിറ്റ് ചെയ്യാനും പക്ഷേ എനിക്ക്. അപ്പൊ ചിലവര് ഇത് ഉണ്ടാക്കി കഴിഞ്ഞവരെ അത് കാണുന്നുണ്ടാവില്ല, ഓഫ് ചെയ്യണ്ടാവും. എനിവേ വ്യൂസ് ഇല്ലെങ്കിലുണ്ടെങ്കിലും എനിക്ക് ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഇഷ്ടമുള്ളവര് കാണാ, ഇത് ചെയ്ത് നോക്കുക വീട്ടില്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം. കാരണം ഞാനിത് എപ്പോഴും പറയുമ്പോൾ ഒരു എനിക്കൊരു സപ്പോർട്ട്, എന്നെ ഒന്ന് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണേ. ഇനി എഡിറ്റ് ചെയ്യാനുള്ള എനിക്കറിയില്ല, ഞങ്ങളിവിടെ വയസ്സായ ഞങ്ങൾ രണ്ടു പേരാ. അപ്പോ നമുക്കിതിനെ പറ്റിയിട്ട് എബിസൈഡ് ഒന്നും അറിയില്ല, സോഷ്യൽ മീഡിയനെ പറ്റിയിട്ടൊന്നും. അപ്പൊ എഡിറ്റിംഗ് ഇല്ലെങ്കിലും ഞാൻ നല്ല നല്ല കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്തു തരണത്. അപ്പൊ എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും, ഹെൽത്തി മീൻസ് അധികം ഓയിൽ ചെയ്യാണ്ടും പിന്നെ ബേക്കിംഗ് സോഡ അങ്ങനെ കുറെ കുറെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മള് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യണത്, അതൊന്നും ചെയ്യാണ്ടാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കി തരണത്. അപ്പൊ നിങ്ങളതൊന്ന് ചെയ്തു നോക്ക, ഉപ്പുമാവ് ചെയ്തു നോക്ക. ബ്രെഡിന്റെ ഉള്ളിൽ ഞാൻ ഓംലേറ്റ് ആക്കിയത് കാണിച്ചു 100 പ്രാവശ്യം. ഇതൊക്കെ വളരെ സിമ്പിളും നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതും ഇഷ്ടാവും ചെയ്യും. നമുക്ക് അമ്മമാർക്ക് നല്ലൊരു ഈസി മെത്തേഡും ഇതൊക്കെ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യട്ടെ. അപ്പോൾ വെറും 15 മിനിറ്റ് മതി നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് ഉപ്പുമ ഉണ്ടാക്കി കഴിയും. അപ്പൊ കണ്ടല്ലോ നിങ്ങള്, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടാവും, നമുക്കും ഇഷ്ടാവും. പിള്ളേർക്ക് പിള്ളേരുള്ള വീട്ടുകാർക്ക് എന്തിരിച്ചെന്ന് വെച്ചാല് പച്ചമുളക് സെന്റർ കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അവർക്ക് അത് വേണ്ടെങ്കിൽ നമുക്ക് എടുത്തു തുറക്കാം. ഇതിപ്പോ ഞാൻ കുഞ്ഞു കുഞ്ഞിതാക്കുമ്പോ നമുക്കത് കടിക്കാം, നമുക്ക് കുഴപ്പമില്ല, നല്ലത്. അപ്പം സൂപ്പറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം, എല്ലാവരും അത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.